റീബിൽഡ് കേരള പാക്കേജ്, തിരുവനന്തപുരം പൊൻമുടി റോഡ് നിർമ്മാണ ഉദ്ഘാടനം. നെടുമങ്ങാട്, അരുവിക്കര, വാമനപുരം നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെട്ട നെടുമങ്ങാട് പൊൻമുടി റോഡ് നിർമ്മാണ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഈ റോഡിന്റെ പ്രത്യേകത ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന റോഡാണ് എന്നുള്ളത് തന്നെ. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരും നമ്മുടെ അയൽ സംസ്ഥാനത്തുള്ളവരും ഉൾപ്പെടെ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വരുന്നതിന്റെ ഭാഗമായി ആശ്രയിക്കുന്ന റോഡാണ്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള റോഡുകൾ നവീകരിക്കപ്പെടുക എന്നുള്ളത് ഇന്ന് കേരളമേറെ അനിവാര്യമായി കാണേണ്ട ഒരു പ്രവൃത്തി. ടൂറിസം വകുപ്പിൻ്റെ ചുമതലയുള്ള ഒരു മന്ത്രി കൂടി എന്നുള്ള നിലയിൽ നേരത്തെ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഇരട്ടി മധുരം നൽകുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. തിരുവനന്തപുരം പൊന്മുടി റോഡിൻ്റെ നവീകരണ പ്രവർത്തനം വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. റിപ്പോർട്ടിൽ വളരെ വിശദമായി റോഡിൻ്റെ മറ്റു കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. 38 കിലോമീറ്റർ ഭാഗത്താണ്, 37.948 കിലോമീറ്റർ ഭാഗത്താണ് ഈ റോഡ് നവീകരിക്കപ്പെടുന്നത്. മറ്റ് വിവരങ്ങളൊക്കെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. 167.69 കോടി രൂപയാണ് ഈ പ്രവൃത്തിയുടെ കരാർ. സമയബന്ധിതമായി ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറാകും എന്ന് പ്രത്യാശിക്കും. ഉദ്യോഗസ്ഥരും കരാറുകാരും ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് സമയത്ത് തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ ഇടപെടണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സമയബന്ധിതമായി ഗുണമേന്മ ഉറപ്പുവരുത്തി പണി പൂർത്തിയാക്കുന്ന കരാറുകാർക്ക് ഇൻസെന്റീവും നല്ല നിലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക അവാർഡ് നൽകുന്ന കാര്യം പരിഗണനയിലാണെന്ന് മന്ത്രി പറഞ്ഞു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രവൃത്തികളും സുതാര്യമാണ്. ഒരു മധ്യവർത്തിയുടെയും ആവശ്യമില്ല. എല്ലാ പ്രവൃത്തിയും സുതാര്യമാണ്. നല്ല നിലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ, നല്ല നിലയിൽ പ്രവൃത്തി പൂർത്തീകരിക്കുന്ന കരാറുകാരെ എല്ലാ നിലയിലും പ്രോത്സാഹിപ്പിച്ച് ഈ സർക്കാർ മുന്നോട്ട് പോകും. സമയബന്ധിതമായി ഗുണമേന്മ ഉറപ്പുവരുത്തി പ്രവൃത്തി പൂർത്തീകരിക്കുന്ന കരാറുകാർക്ക് ഇൻസെന്റീവ് നൽകാൻ ഈ സർക്കാർ തീരുമാനിച്ച കാര്യം ഇവിടെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജി സ്റ്റീഫൻ എം എൽ എ അധ്യക്ഷനായ ചടങ്ങിൽ ഡി കെ മുരളി എം എൽ എ സ്വാഗതം പറഞ്ഞു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ വിശിഷ്ട അതിഥിയായി എത്തിയ ചടങ്ങിൽ അടൂർ പ്രകാശ് എം പി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ, ഇന്ദുലേഖ, സി എസ് ശ്രീജ, വി ജെ സുരേഷ്, വി എസ് ബാബുരാജ്, എസ് ശൈലജ, ഷിനു മടത്ര തുടങ്ങിയവർ പങ്കെടുത്തു. ഹെഡ്ലൈൻ.